കോസ്മെറ്റിക് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഐസിംഗ് കേക്കിന്റെ റെസിപ്പി ആണ് ചെയ്യാൻ പോകുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റോസറ്റ് കേക്ക് ആണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ഇത് ടോട്ടലി എഗ്ലെസ് ആണ് അതുപോലെ അവൻ യൂസ് ചെയ്തിട്ടില്ല ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഐസിംഗിന്റെ കാര്യം പറയുവാണെങ്കിലും സിമ്പിൾ ആണ് ഇവൻ ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസിംഗ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ഫീൽ അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് അര കപ്പ് അധികം പുളിയില്ലാത്ത തൈര് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കാൽ കപ്പ് എണ്ണ പിന്നെ 1/3 കപ്പ് പാൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് പിന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം പിന്നെ ഏതെങ്കിലും കളറിംഗ് ജെൽ വേണം അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ അര ടീസ്പൂണിൻ്റെ മെഷർമെൻ്റ് ആണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ 2-3 ടൈംസ് നമ്മളിത് അരിച്ചെടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് എന്തായാലും അരിച്ചെടുക്കണം കേട്ടോ ബേക്കിംഗ് സോഡയിൽ കട്ടകളൊക്കെ കാണും അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് അര കപ്പ് തൈര് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ള കേടാണേ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് ഇതിനി നമുക്ക് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ തൈരൊന്ന് വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇത് അര കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് ഇതിപ്പം 1/4 കപ്പുണ്ട് ഏകദേശം 1/4 കപ്പുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മധുരത്തിൻ്റെ അളവ് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചോളൂ കേട്ടോ ഇതിപ്പോൾ സ്വീറ്റ്നെസ് മോഡറേറ്റ് ആയിരിക്കുമേ ഇപ്പോൾ പഞ്ചസാരയും എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റിഫൈൻഡ് ഓയിൽ അപ്പോൾ ഏതെങ്കിലും ഫ്ലേവർലെസ് എണ്ണ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്ലേവറുള്ള എണ്ണയൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ റൈസ് ബ്രാൻ ഓയിൽ പിന്നെ വെളിച്ചെണ്ണ അതുപോലത്തെ എണ്ണയൊന്നും എടുക്കരുത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡായി വരണം ഇപ്പോൾ എണ്ണയൊക്കെ മുകളിൽ ഫ്ലോട്ടായി കിടക്കുമല്ലേ അപ്പം എല്ലാം നല്ലവണ്ണം ഒന്ന് കമ്പൈൻ ആകണം ഇപ്പം ഞാനൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡായിട്ടുണ്ട് ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ 1/3 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കാൽ ഭാഗം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം ബാക്കി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം എത്രയാണോ പാൽ ആവശ്യം വരുന്നത് ആ ഒരു കേക്ക് ബാറ്റർ കൺസിസ്റ്റൻസി എത്തുന്നിടം വരെ നമ്മൾ പാലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തു ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് വീണ്ടും ഒന്നുകൂടെ അരിച്ച് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 2 പ്രാവശ്യമേ അരിച്ച് എടുക്കുന്നുള്ളൂ അപ്പോൾ മൊത്തം കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മൊത്തം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കട്ട കെട്ടാനൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന ടൈമിലും ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യാതെ മിക്സ് ചെയ്യുക അതിന് നോവാത്ത രീതിയിൽ പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വിസ്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ എന്തെങ്കിലും സ്പാച്ചിലയോ തടിത്തവിയോ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമ്മളിനി പാലൊഴിച്ചു കൊടുത്ത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം അപ്പോൾ പാൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള തൈരാണല്ലോ അതുകൊണ്ടാണ് എനിക്ക് 1/3 കപ്പ് ഞാൻ പാലെടുത്തത് കുറച്ച് ലൂസായിട്ടുള്ള തൈരൊക്കെ ആണെങ്കിൽ ഇത്രയും പാലിൻ്റെ ആവശ്യം വരില്ല അപ്പം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കുക അപ്പോൾ കുറച്ച് പാലിൻ്റെയും കൂടെ ആവശ്യമുണ്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ പാൽ ബാക്കി വന്നിട്ടുണ്ട് 1/3 കപ്പിൽ 1 ടേബിൾ സ്പൂൺ പാൽ ബാക്കി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ 1/3 കപ്പ് ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ആരും 1/3 കപ്പ് എടുത്ത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നോക്കുക കേട്ടോ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണേ ഇതിപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്രിപ്പയർഡ് ടെന്നിൽ മീൻസ് ഞാനിതിൽ ബട്ടർ പേപ്പറൊന്നും ഇട്ട് കൊടുത്തില്ല ജസ്റ്റ് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ
അപ്പോൾ മേളിലൊക്കെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം. എന്നിട്ടൊരു 2-3 times ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിലീസ് ആകാൻ വേണ്ടി. എന്നിട്ട് ഒരു പ്രീ ഹീറ്റഡ് പാനിൽ ഒരു 10-15 minutes ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിൽ ആ ഒരു പാനിൽ നമ്മുടെ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഒരു 40 minutes ഞാനിത് ബേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടൈം ഒന്നും നോക്കണ്ട, അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വിപ്പ്ഡ് ക്രീം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ബൗളും ബ്ലേഡ്സും ഒക്കെ 1 hour മുമ്പ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് കുറച്ച് കൂടുതൽ വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 1.5 cup വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, പതുക്കെ ഗ്രാജുവലായിട്ട് സ്പീഡ് കൂട്ടിക്കൊടുക്കുക. അപ്പം പെർഫെക്റ്റായിട്ട് വിപ്പ് ക്രീം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് ബേസിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ ഇതുപോലെ പീക്സ് വന്ന് തുടങ്ങുമ്പം പതുക്കെ സ്പീഡ് കുറച്ച് കൊടുക്കുക. ഇനി ഈ സൈഡ്സൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കണം. സ്ക്രേപ്പ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യുക. ഇപ്പം നല്ല സ്റ്റിഫ് പീക്സ് വന്നിട്ടുണ്ട്, അത്രയും മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 teaspoon വാനില എസൻസ് ചേർക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പം ബേബി പിങ്ക് കളറിങ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ബേബി പിങ്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം കളർ ഓരോരുത്തരുടെ ചോയ്സ് ആണ് കേട്ടോ, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് 2 colors വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിപ്പിംഗ് ക്രീം ഒരു 1/2 എടുത്ത് വേറൊരു ബൗളിൽ വെച്ച് അങ്ങനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് 2 colors മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ കളർ കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു 2 drops കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ശരിക്കും ഇത്ര ഡിമ്മായിട്ടുള്ള ഒരു പിങ്ക് കളറല്ല, കുറച്ചുകൂടെ ഡാർക്കാണ്. നമ്മൾ നാച്ചുറൽ ലൈറ്റിൽ കാണുന്ന പോലല്ല, ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ കാണുമ്പോൾ. അപ്പോൾ ശരിക്കും ഫോട്ടോയിൽ കണ്ട ആ ഒരു പിങ്ക് കളറാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ലോണം തണുത്തു. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ സാധാരണ ഞാൻ കേക്ക് ഡിവൈഡ് ചെയ്യുന്ന ഒരു സെറേറ്റഡ് നൈഫ് യൂസ് ചെയ്തിട്ടായിരുന്നു. ഇപ്രാവശ്യം ഞാനൊരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ത്രെഡ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ വീട്ടിൽ തുണിയൊക്കെ തയ്ക്കാൻ യൂസ് ചെയ്യുന്ന നൂല്. അപ്പോൾ ആ നൂല് കേക്കിന് ചുറ്റും വെച്ച് കൊടുക്കുക. നമുക്ക് ഏത് രീതിയിലാണോ കേക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് ആ ഒരു ലെവലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പതുക്കെ പുറകിലോട്ട് വലിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പുറകിലോട്ട് വലിക്കുമ്പോൾ കേക്ക് കട്ടായി വരും. അപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ കേക്ക് ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ ചരിഞ്ഞു പോകുന്നു എന്നൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആകും. അപ്പോൾ കേക്ക് ഡിവൈഡ് ചെയ്തു, ഇനി നമുക്ക് അസംബിൾ ചെയ്യാം. ഞാനിപ്പോൾ കേക്ക് ബേസ് എടുത്തിട്ടില്ല, ഒരു പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് മൂവ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് കേക്കൊന്നുകൂടെ മോയിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നോസലാണ് എടുത്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റാറിൻ്റെ 2D tip നോസിൽ. അപ്പോൾ ഈ നോസിൽ നമുക്കൊരു പാക്കിംഗ് ബാഗിൻ്റെ എൻഡ് കട്ട് ചെയ്തതിന് ശേഷം ഈ നോസിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നോസിൽ ഞാൻ ആമസോണിൽ നിന്ന് പെർച്ചേസ് ചെയ്തതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 2-layer കേക്കാണ് ചെയ്യുന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ക്രം കോട്ടിങ്ങേ കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വിപ്പിംഗ് ക്രീം ഇട്ട് ഇത് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും ഫ്ലവർ ഡിസൈൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യാം. അധികം പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് കേക്കൊന്ന് കവറാകണം, വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്കൊന്ന് കവറാകണം, ഹോൾസൊക്കെ ഒന്ന് ഫില്ലാകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പെർഫെക്റ്റ് ആക്കി എടുക്കാനൊന്നും നോക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈവൻ ബിഗ്നേഴ്സിന് വരെ ചെയ്യാൻ പറ്റുന്ന കേക്കാണെന്ന്. അപ്പോൾ കേക്കൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഡിസൈൻ ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഇ എഴുതാൻ അറിയില്ലേ? അപ്പം നമ്മളെങ്ങനെയാണോ ഈ സ്മോൾ ലെറ്റർ ഇ എഴുതുന്നത് ആ ഒരു രീതിയിൽ ഇതിങ്ങനെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഡിസൈൻ അത്ര പെർഫെക്റ്റ് ആയില്ല, അതെ ഈ സെക്കൻഡ് 1 കറക്റ്റാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് സൈഡ്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ചെയ്തു. അപ്പോൾ എനിക്കിത് ക്ലിയറായിട്ട് അങ്ങോട്ട് ഞാൻ ബോത്ത് ക്യാമറയും
അതുപോലെ ഡിസൈനും എല്ലാം തന്നെത്താനെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്കങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ലേ. അപ്പം അടുപ്പിച്ച് വേണം ഇത് ചെയ്യാൻ. ഒരുപാട് സ്പേസ് ഇടാതെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഈ ഡിസൈൻ ചെയ്തു കൊടുക്കുക. അപ്പം സൈഡ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് പോർഷനിൽ ഇതേ സെയിം ഡിസൈൻ വെച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് ഫ്ലവർ വരയ്ക്കുമ്പം ഫസ്റ്റ് ഫ്ലവറിൻ്റെ മുകളിൽ ടച്ച് ആവുന്ന രീതിയിൽ വേണം സെക്കൻഡ് ഫ്ലവർ വരയ്ക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ലെയർ ചെയ്യുമ്പം രണ്ട് ഫ്ലവറിൻ്റെ ഇടയ്ക്ക് വരച്ചു കൊടുക്കുക. ഉണ്ടോ ഇതുപോലെ രണ്ട് ഫ്ലവറിൻ്റെ ഇടയ്ക്ക് വരയ്ക്കാം. അപ്പം ഇത് വലിയ പാടൊന്നുമല്ല കേട്ടോ, ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കുള്ള ഗ്യാപ്സ് ഞാനിത് മൂവ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് ഈ വിപ്പിംഗ് ക്രീം. അപ്പോൾ അങ്ങനെ അത് ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റോസറ്റ് കേക്ക്. അപ്പോൾ കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം രാത്രിയിൽ ഞാനത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇതിപ്പം രാവിലെയാണ്, അപ്പം നാച്ചുറൽ ലൈറ്റിലുള്ള വ്യൂ ആണ്, അപ്പോൾ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ലേ കേക്ക് കാണാൻ. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിന് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ സ്ട്രോബെറി ജാം, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. ചിൽഡ്രൻ ഇസ് ബൈ ഫ്രം റീനു. താങ്ക് യു.